ഹലോ ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഗണപതിയുടെ വീഡിയോ ആണെന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊമ്പൻ ഇന്ന് എത്തിയിരിക്കുന്നത് പുഴക്കരയിലുള്ള തോടിനടുത്തായിട്ടാണ്, നമ്മുടെ വീടിന് തൊട്ടടുത്തായിട്ടോ എന്ന് വന്ന് നിൽക്കുന്നത്. അപ്പോൾ കുറേ കാലമായില്ലേ ഇവൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ട്, ആളൊന്ന് അടുത്ത് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ ആനേനെ അടുത്ത് കിട്ടിയേക്കാണ്. അപ്പോൾ നമ്മളെ കണ്ട വഴി തന്നെ നമ്മളെ ഒന്ന് കറക്കാമെന്നാണ് ആർഷാൻ്റെ വിചാരം. അപ്പോൾ ഇതേ തോടിനടുത്ത് നിന്ന് നേരെ ആളുകളൊക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സിനടുത്തേക്കാട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നീ എൻ്റെ പിന്നാലെ വരുന്നറിയാം. അപ്പോൾ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി പോകാമെന്നുള്ള രീതിയിലാണ് നമ്മുടെ ആന ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആന ഇപ്പോൾ ആളുകളൊക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സൈഡിലുള്ള റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാട്ടുകൊമ്പനാണ് ഇത്ര കൂളായിട്ട് നടന്നു പോകണമെന്നൊന്ന് ആലോചിക്കണം. ഇപ്പോൾ ഇതിൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ, ചില ആളുകൾക്കൊക്കെ ചില വിചാരമുണ്ട് നല്ല രീതിയിൽ പടക്കവും ഗുണ്ടൊക്കെ എറിഞ്ഞ് കഴിഞ്ഞാൽ ആനേനെ അങ്ങോട്ട് ഓടിപ്പിച്ച് വിടാമെന്ന്. പക്ഷെ അതാ കണ്ടില്ലേ, എല്ലാവരും മാറിക്കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആന വളരെ കൂളായിട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു ശല്യമില്ല, നമുക്കും ഒരു ശല്യമില്ല, അതിനൊരു ശല്യമില്ലാത്ത രീതിയിൽ അതങ്ങനെ തോട്ടത്തിൻ്റെ ഒരു സൈഡിൽ പോയിട്ട് ഇതാ ഒരു ചെളിക്കുഴി വന്ന് നിന്ന് ചെളിയൊക്കെ മേത്തൊക്കെ വാരിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പലപ്പോഴും ആനകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് തോന്നാണ് നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ ചെല്ലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ള ആനകൾ പൊതുവേ ഇങ്ങനെ കൂളായിട്ട് നടന്നു പോവുകയൊക്കെയാണ് കൂടുതലും ചെയ്യാറ്. പക്ഷേ എല്ലായിടത്തെ ആനകൾ ഇതുപോലെ ആയിരിക്കണം എന്നില്ല, കണ്ട വഴി നമ്മുടെ അടുത്തേക്ക് ഓടി വരാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തൊക്കെയായാലും നമ്മൾ വന്യമൃഗങ്ങളെ കാണുമ്പോൾ പരമാവധി ദൂരെ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കണം എന്നില്ല, ഇവർക്ക് എല്ലാ ടൈമിലും ഈ ഒരു മൂഡും ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ അടുത്തേക്ക് ഓടിപ്പാഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് മാത്രം വന്യമൃഗങ്ങളെയൊക്കെ നമ്മുടെ സുരക്ഷിതത്വം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം നോക്കി നിൽക്കാട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഗണപതി ഫാൻസിനൊക്കെ സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ഏതൊരു വീഡിയോ ഇട്ടാലും ഇവൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടാവും, ഗണപതി എവിടെ അല്ലെങ്കിൽ ഗണപതിക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഇതൊരു ചെറിയ വീഡിയോ ആണ്, നമുക്കധികം ലെങ്ത് ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇവൻ അവിടെ നിന്ന് കുളിച്ചോട്ടെ, ചെളിയിൽ നിന്ന് കുളിച്ചോട്ടെ, പിന്നെ അവൻ അവിടെ ആ തോട്ടത്തിലേക്ക് അങ്ങനെ നടക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ അവൻ അവിടെ ശാന്തമായിട്ട് നിന്ന് ആ ഒരു ചെളിയിലുള്ള ആ ഒരു കുളിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് മാറി ആ തോട്ടത്തിനുള്ളിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവൻ എന്തായാലും ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മൊത്തം ഈ ഒരു നടപ്പ് ഇവൻ്റെ ഒപ്പം തന്നെ നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഗണപതിയുടെ ഒത്തിരി നല്ല വീഡിയോസ് ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.